ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കൂവ വരകിയ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായ ഇത് സംഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ചൂട് കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം നമുക്കൊന്ന് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനൊരു പാൻ വെച്ചു ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് തേങ്ങൻ്റെ കൊത്തൊന്ന് വറുത്തെടുക്കണം. ചെറിയ പീസാക്കിയിട്ട് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അണ്ടിയും മുന്തിരിയും കൂടെ ഇട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂക്കണം, വല്ലാതെ ബ്രൗൺ ആവണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചൂട് കാലങ്ങളിലാണിത് അധികം യൂസ് ചെയ്യുക. കാരണം നല്ലൊരു ഇതാണ്, മൂത്രക്കടച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു അസുഖം ഉണ്ടെങ്കിലൊക്കെ ഈ കൂവ നല്ലതാണ്. അമിതമായ ചൂടിനെ തടുക്കാൻ പറ്റും ഈ കൂവ പൊടിക്ക്. എൻ്റെ ഉമ്മ തന്ന പൊടിയായിരുന്നു, കുറേ കാലമായി തന്നിട്ട്. പക്ഷെ ഞാനത് എനിക്കുണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. അത് ഇപ്പോഴാണ്, എല്ലാ വർഷവും ഉമ്മ തരുന്നതാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്നും കത്തിച്ചിട്ടില്ല. ആ പാനിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു കപ്പ് കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് കട്ട നന്നായിട്ട് കട്ട ഒന്ന് ഉടച്ചെടുക്കണം. കാരണം ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് കട്ട ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാലാണ് നല്ലത്. പിന്നെ കുറച്ച് വെള്ളം, ഏകദേശം ഒരു കപ്പോളം എന്ന് പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലം, അതൊന്ന് ചതച്ചതാണ്, അതൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഉണക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ വെക്കാതെ ഇളക്കണം, കാരണം പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോഴക്കപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ എന്താ പറയുക, കട്ടായി ഇങ്ങനെ വരേണ്ട ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അടിപൊളി ടേസ്റ്റായ ഈ കൂവപ്പൊടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് കാലങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ബെറ്റർ. ചൂടുകാലത്തൊന്നും എനിക്ക് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പൊടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എടുത്തുണ്ടാക്കിയതാണ്. അമിതമായ ചൂട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മൂത്രക്കടച്ചിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണിത്. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം വരും. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിൽ നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം.
പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നല്ല തണുത്തതിന് ശേഷം നമുക്ക് നല്ല പഞ്ഞിക്കട്ട പോലെ ഉണ്ടാകും ആ കട്ട പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് കയ്യിൽ കിട്ടും, ചൂടോടെ കൂടെ കിട്ടില്ല കേട്ടോ, അതിങ്ങനെ ആകെ കുഴഞ്ഞതുപോലെ ആകും. ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു പീസ് പീസാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. നല്ല അടിപൊളി പഞ്ഞിക്കട്ട പോലത്തെ പീസായിട്ട് നമുക്ക് കിട്ടും, അടിപൊളി ടേസ്റ്റ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.